ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്നത് നെഗറ്റീവ് എനർജിയെ കുറിച്ചാണ്. നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതമോ പ്രേതമോ പിശാചോ അല്ല. ഇപ്പോൾ നന്മയെ പോസിറ്റീവ് എനർജിയായി, തിന്മയെ നെഗറ്റീവ് എനർജിയായി തിരിക്കാം. എല്ലാവർക്കും മോശകാര്യങ്ങളിലേക്ക് പോകാൻ എളുപ്പമാണ്, എന്നാൽ നന്മ ചെയ്യാൻ പാടാണ്. ഇതുകൊണ്ടാണ് നെഗറ്റീവ് കാര്യങ്ങൾ മനുഷ്യന് പെട്ടെന്ന് സംഭവിക്കുന്നത്. നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ ബാഡ് ഹാബിറ്റുകളാകാം, മോശം ചിന്തകളാകാം, അവിടെ ദേഷ്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പലരുടെയും ലൈഫിൽ അവർ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഒരു നിഷ്കളങ്കമായ മനസ്സ് നമുക്കുണ്ടെങ്കിലേ പ്രപഞ്ച നന്മകൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യൂ. നമ്മളിലുള്ള ഓരോ കുറവുകളും മിസ്റ്റേക്കുകളും തിരുത്തുക. നമ്മൾ എന്ത് ഫോക്കസ് ചെയ്യുന്നു അത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ റൂൾ പറയുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ പണ്ട് പണത്തിന് പ്രാധാന്യം കൽപ്പിച്ചില്ല. പണം ഒരു നെഗറ്റീവായിയാണ് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ട് ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലും പണം എനിക്ക് സേവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. നഷ്ടങ്ങളായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പിന്നീട് പണം പോസിറ്റീവായി ചിന്തിച്ചപ്പോഴാണ് എന്നെ അട്രാക്ട് ചെയ്തത്. ഒരുപാട് ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിലെ പ്രോബ്ലംസ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ നഷ്ടങ്ങൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് ഒരു ഒഴിഞ്ഞ ഗ്ലാസ് പോലെയാകണം. യൂണിവേഴ്സൽ പവർ എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണ്. എങ്കിൽ മാത്രമേ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നമുക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി നമ്മുടെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. നമുക്കുള്ള അനുഗ്രഹങ്ങളെ പ്രതി നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഒരിക്കലും നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതമായി കമ്പയർ ചെയ്യരുത്. നമുക്കുള്ളതിനെ ഓർത്ത് നന്ദി പറയുമ്പോൾ കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രപഞ്ചം നമുക്ക് നൽകും. ഒരുപാട് ആളുകൾ അവരുടെ ലൈഫിൽ നെഗറ്റീവായാണ് ചിന്തിക്കുന്നത്. അവർക്കുള്ള നന്മകൾ അവർ മറന്നുപോകും. ചിലർ സൗന്ദര്യമായിരിക്കാം, അല്ലെങ്കിൽ ആരോഗ്യമായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിരിക്കാം. ഈ ലോകത്ത് ദൈവം ഒരു ഗുണവും ഇല്ലാത്ത മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. സ്വന്തം ആവിയില്ലെന്ന് കരുതുന്നവരാണ് മനുഷ്യൻ. അതിന് ചിലപ്പോൾ കാരണമാകുന്നത് മാതാപിതാക്കളും സമൂഹവുമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പല ക്രിമിനലുകളും മാനസിക രോഗങ്ങളും ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെടുന്നത്. പല ആവണകളോടെയാണ് പല മനുഷ്യരും വഴിതെറ്റിപ്പോകുന്നത്. ഒരു സ്നേഹത്തോടെയുള്ള പിഞ്ചിരിയോ ഒരു സാധാരണ വാക്കോ കിട്ടിയിരുന്നെങ്കിൽ പലരുടെയും ജീവിതം എന്ത് സ്വർഗമായാലും. താങ്ക് യു.